പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, എല്ലാവർക്കും സ്നേഹപൂർവ്വം ഒരിക്കൽ കൂടി നമ്മുടെ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഒന്നാമത്തെ ക്ലാസ്സിൽ നമ്മൾ വളരെ വിശദമായിട്ട് നമ്മുടെ സിലബസിലൂടെ ഒന്ന് കടന്നുപോയി. എന്തെല്ലാമാണ് നമുക്ക് പഠിക്കാനുള്ളത് തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ച് വിശദമായി ഒന്ന് മനസ്സിലാക്കി. അതാണ് ഒന്നാമത്തെ ക്ലാസ് കൊണ്ട് നമ്മൾ ഉദ്ദേശിച്ചതും അതാണ് നമ്മൾ കഴിഞ്ഞ ദിവസം ചെയ്തത്. ഇനി നമ്മൾ ഇന്ന് നമ്മളൊരു ടോപ്പിക്കിലേക്ക്, ഒരു വിഷയത്തിലേക്ക് കടക്കുകയാണ്. ഒന്നാമത്തെ മൊഡ്യൂളായിട്ടുള്ള ഭാഷ യുമായി ബന്ധപ്പെട്ട മൊഡ്യൂളിൽ ഉള്ള ഒരു ലേഖനം, വൃഥാസ്ഥൂലത എന്ന ലേഖനം, സി വാസുദേവ ഭട്ടതിരിയുടെ ആലേഖനം ആണ് നമ്മളിന്ന് പരിശോധിക്കാൻ പോകുന്നത്. സി വാസുദേവ ഭട്ടതിരി 1920 പന്തളത്തിനടുത്ത് ആണ് അദ്ദേഹത്തിൻ്റെ ജനനം. സംസ്കൃതത്തിലും ഇംഗ്ലീഷിലും എല്ലാം കേരളത്തിൽ അറിയപ്പെടുന്നൊരു സ്കോളർ, വളരെ അറിയപ്പെടുന്നൊരു പണ്ഡിതനായിരുന്നു. ഒരേ സമയം മലയാളത്തിലും സംസ്കൃതത്തിലും പോസ്റ്റ് ഗ്രാജുവേഷൻ പൂർത്തിയാക്കിയ ഒരാളാണ്. നിയമബിരുദമുണ്ടായിരുന്ന ആളാണ്. വക്കീലായും അധ്യാപകനായും ഒക്കെ പ്രവർത്തിച്ചു. ഇതിനിടയിൽ ദീർഘകാലം പല വിദേശ ഭാഷകളിൽ നിന്നുള്ള കൃതികൾ മലയാളത്തിലേക്ക് തർജ്ജമ ചെയ്തു. ആൽബേർ കാമ്യുവിൻ്റെ അന്യർ, പതനം എന്നീ കൃതികളെല്ലാം മലയാളത്തിലേക്ക് ഫ്രഞ്ച് ഭാഷയിൽ നിന്ന് ഉണ്ടായിരുന്ന ഒരു കൃതികളെ തർജ്ജമ ചെയ്തു. വിശ്വവിജ്ഞാനകോശത്തിൻ്റെ എഡിറ്ററായിരുന്നു. രാമായണം, യുദ്ധകാന്ഡം, നിയമം അന്നും ഇന്നും എന്നീ പ്രബന്ധത്തിന് ഗുരുവായൂർ ദേവസ്വത്തിൽ നിന്നുള്ള പുരസ്കാരം ലഭിച്ചിട്ടുണ്ട്. ഭാരതീയ ദർശനങ്ങൾക്ക് കേരള സാഹിത്യ അക്കാദമിയുടെ അവാർഡ് ലഭിച്ചിട്ടുണ്ട്. ഭഗവത്ഗീത, ചിന്താവിഷ്ടയായ സീത, കിരാതം തുള്ളൽ, കേരളമാണിനീയം തുടങ്ങിയ കൃതികൾക്കെല്ലാം അദ്ദേഹം വ്യാഖ്യാനങ്ങൾ രചിച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ പുരാണേതിഹാസങ്ങളിലൂടെ കടന്നു പോവുകയും അവിടെയുള്ള ഗഹനമായ ഒരുപാട് പാഠങ്ങൾ നമുക്ക് പകർന്നു തരികയും ചെയ്ത ഒരു പണ്ഡിതനും എഴുത്തുകാരനും അധ്യാപകനും ഒക്കെയായിരുന്നു വാസുദേവ ഭട്ടതിരി. അദ്ദേഹത്തിൻ്റെ വൃഥാസ്ഥൂലത എന്ന ലേഖനം, വിശേഷിച്ച് പത്രഭാഷയിലെ വൃഥാസ്ഥൂലത എന്ന തലക്കെട്ടോടുകൂടിയ ലേഖനമാണ് നമുക്ക് പഠിക്കാനായി നിർദ്ദേശിച്ചിരിക്കുന്നത് എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കുന്നത്. നമുക്ക് അതിൻ്റെ ടെക്സ്റ്റ്, യൂണിവേഴ്സിറ്റി പുറത്തിറക്കിയ ടെക്സ്റ്റുകളൊന്നും കിട്ടിയിട്ടില്ല. അത് ഇറക്കിയിട്ടുണ്ടോ എന്നുള്ളത് നമ്മളൊന്ന് അന്വേഷിക്കേണ്ടി വരും. അപ്പോൾ നിങ്ങളും അതൊന്ന് ചോദിച്ചുകൊള്ളുക, ഫോർത്ത് സെമസ്റ്ററിൻ്റെ വന്നിട്ടുണ്ടോ എന്നുള്ളത്. ഞാനിപ്പോൾ ഇതൊന്ന് അന്വേഷിച്ച്, ഞാനൊന്ന് അന്വേഷിക്കുന്നുണ്ട് അത് ഇറങ്ങിയിട്ടുണ്ടോ വന്നിട്ടുണ്ടോ എന്നൊക്കെ. അപ്പോൾ നമ്മൾ ഈ ലേഖനം തുടങ്ങി വയ്ക്കുമ്പോൾ ഈ ലേഖനത്തിൻ്റെ PDF കോപ്പി എൻ്റെ പേഴ്സണൽ ലൈബ്രറിയിൽ നിന്ന് ഞാൻ നിങ്ങൾക്ക് എടുത്തു തരും. അത് നിങ്ങളുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ഞാൻ പോസ്റ്റ് ചെയ്യാം. അത് ഈ ക്ലാസ് ടെലികാസ്റ്റ് ചെയ്യുന്ന ദിവസം നിങ്ങളുടെ കൈകളിലെത്തും എന്ന് ആമുഖമായി പറഞ്ഞുകൊള്ളട്ടെ. ഇനി വൃഥാസ്ഥൂലത എന്ന ടോപ്പിക്കിലേക്ക് നമുക്ക് വരാം. സ്ഥൂലം എന്ന് വെച്ചാൽ തടിച്ചത്, കാണാവുന്നത് എന്നൊക്കെ അർത്ഥമാണ്. മൂർത്തവും വലിയതും ഒക്കെ ആയിട്ടുള്ള എന്നൊക്കെ അർത്ഥമാണ് സ്ഥൂലത എന്ന വാക്ക് കൊണ്ട് അർത്ഥമാക്കുന്നത്. സൂക്ഷ്മത എന്ന് പറഞ്ഞാൽ വളരെ ചെറിയത്. ഒരുപക്ഷെ നമ്മുടെ സാധാരണ നമ്മുടെ ഇന്ദ്രിയങ്ങൾ കൊണ്ട് വെളിപ്പെട്ട് കിട്ടാത്തത് ഒക്കെ ആയിരിക്കും സൂക്ഷ്മമായിട്ടുള്ള കാര്യമെന്ന് പറയുന്നത്. അപ്പോൾ ഈ സ്ഥൂലത, സൂക്ഷ്മത എന്ന് പറയുന്നത് എപ്പോഴും നമ്മുടെ സമൂഹത്തിൽ, നമ്മുടെ വ്യക്തിജീവിതത്തിലൊക്കെ ഉള്ള കാര്യങ്ങളാണ്. ഇപ്പോൾ സൂക്ഷ്മ നിരീക്ഷണം,
സ്ഥൂല നിരീക്ഷണം എന്നൊക്കെ പറയാറുണ്ട്. ഇപ്പോൾ ഒരു സാധനം, ഇപ്പോൾ ഒരു നിങ്ങളൊരു ഉദാഹരണത്തിന് ഞാൻ നിങ്ങളുടെ മനസ്സിലേക്ക് അത് കിട്ടാൻ വേണ്ടി പറയുന്നതാണ്, സ്ഥൂലതയും സൂക്ഷ്മതയും തമ്മിലുള്ള വ്യത്യാസം. ഇപ്പോൾ നിങ്ങളൊരു ടോയ് വാങ്ങാൻ പോകുന്നു. അപ്പോൾ ടോയ് ഒരു കളിപ്പാട്ടം വാങ്ങുന്നു എന്ന് വിചാരിക്കുന്നു. ഒരു കളിപ്പാട്ടം വാങ്ങാൻ നോക്കുമ്പോൾ ഒറ്റ നോട്ടത്തിൽ അത് ഷോക്കേസിനകത്ത് ഇരിക്കുന്നത് കണ്ടു. അതിനെ നോക്കിയിട്ട് ഹായ് നല്ല വളരെ മനോഹരമായിരിക്കുന്നു എന്ന് പറഞ്ഞു. അതൊരു സ്ഥൂലമായിട്ടുള്ളൊരു നിരീക്ഷണമാണ്. സൂക്ഷ്മമായിട്ടാണെങ്കിൽ നിങ്ങളത് എടുത്തു നോക്കും, അല്ല അതിൻ്റെ പാർട്സൊക്കെ പരിശോധിക്കും, അതിൻ്റെ ക്വാളിറ്റി ഉണ്ടോ എന്ന് നോക്കും. അപ്പോൾ ഒന്നുകൂടി സൂക്ഷ്മമായിട്ടുള്ള നിരീക്ഷണമായി. അപ്പോൾ നിങ്ങൾക്ക് കുറേ കൂടി സത്യത്തിലേക്ക് അടുത്തേക്ക് വരാൻ സൂക്ഷ്മമായ നിരീക്ഷണമാണ് നിങ്ങളെ സഹായിക്കുന്നത്. ഇത് വസ്തുക്കളെ അടിസ്ഥാനപ്പെടുത്തി പറയുമ്പോഴാണ്. ഇത് തന്നെ മറ്റൊരു മേഖലയിലേക്ക് മാറിയാൽ സ്ഥൂല രാഷ്ട്രീയം സൂക്ഷ്മ രാഷ്ട്രീയം എന്ന് പറയുന്നത്. ഇപ്പോൾ ഉദാഹരണത്തിന് സ്ഥൂല രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇന്ത്യൻ പൊളിറ്റിക്സ് എന്ന് പറയുന്നത്, തെരഞ്ഞെടുപ്പ് നടക്കുന്നു, ആളുകൾ വോട്ട് ചെയ്ത് പാർലമെൻറ്റിലേക്ക് ആളുകളെ പറഞ്ഞയക്കുന്നു, അതിൽ ഭൂരിപക്ഷം വരുന്ന ആൾ, ഒരു ഭൂരിപക്ഷം ലഭിക്കുന്ന ഒരാൾ ഒരു ഭരണകൂടം ഉണ്ടാക്കുന്നു, പ്രധാനമന്ത്രി ആവുന്നു, മന്ത്രിമാരുണ്ടാവുന്നു. ഇതൊക്കെ സ്ഥൂല രാഷ്ട്രീയമാണ് എന്ന് പറഞ്ഞാൽ നമുക്കെല്ലാവർക്കും കാണാവുന്ന, കാണാൻ കഴിയുന്ന, കണ്ണുകൾ കൊണ്ട് കാണാൻ കഴിയുന്ന ഒന്നാണ്. പത്രങ്ങളിലൂടെ വായിക്കുന്നു, ടി വിയിൽ കാണുന്നു, വളരെ പബ്ലിക്കായിട്ട് നിൽക്കുന്ന കാര്യങ്ങളാണ് ഈ സ്ഥൂല രാഷ്ട്രീയത്തിൻ്റേത്. അപ്പോൾ അതിൽ തന്നെ സീറ്റ് കിട്ടാത്തവർക്ക് പരിഭവം ഉണ്ടാവുന്നു, അവർ പരാതികൾ പത്രക്കാരുടെ മുമ്പിൽ പറയുന്നു, അത് ചാനലുകളിലൂടെ കാണിക്കുന്നു, അവർ തമ്മിൽ അടിപിടികൾ ഉണ്ടാവുന്നു, കലാപങ്ങൾ ഉണ്ടാവുന്നു, കോടതിയിൽ കേസിന് പോകുന്നു. ഇതൊക്കെ എല്ലാ ആളുകളും ഒരു വലിയ ജനസഞ്ചയം ഇത് കാണുകയും അതിനെക്കുറിച്ച് അഭിപ്രായങ്ങൾ പറഞ്ഞുകൊണ്ടേ ഇരിക്കുകയും ചെയ്യുന്നതാണ് സ്ഥൂല രാഷ്ട്രീയത്തിൻ്റെ പ്രത്യേകത. എന്നാൽ സൂക്ഷ്മ രാഷ്ട്രീയം എന്ന് പറഞ്ഞാലോ, ഇതേ കാര്യങ്ങൾ, ഈ സ്ഥൂല രാഷ്ട്രീയത്തിൽ നടക്കുന്ന അതേ കാര്യങ്ങൾ നിങ്ങളുടെ വീടുകളിൽ നടക്കുന്നുണ്ട്. അച്ഛനും അമ്മാവനും തമ്മിലുള്ള തർക്കം, നിങ്ങളും നിങ്ങളുടെ അയൽവാസിയും തമ്മിലുണ്ടാകുന്ന അതിർത്തി തർക്കം, നിങ്ങളുടെ വീട്ടിൽ കുടുംബസംഗമം നടത്തുമ്പോൾ അതിൻ്റെ സെക്രട്ടറിയും പ്രസിഡൻറ്റും ആരെ ആക്കണം എന്നുള്ളതിനെ പറ്റിയുള്ള തർക്കം, അതിനിപ്പോൾ തുടർന്നുണ്ടാകുന്ന പിണങ്ങിപ്പോലുകൾ, കല്യാണത്തിന് കണ്ടപ്പം മിണ്ടിയില്ല എന്ന് പറഞ്ഞ് നാത്തുമാർ തമ്മിൽ തെറ്റിപ്പോകുന്നത്, ഇതൊക്കെ ഈ സ്ഥൂല രാഷ്ട്രീയത്തിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളും, സാമ്പത്തിക അഴിമതി നടത്തുന്നത്, ഫീസ് അടയ്ക്കാനാന്ന് പറഞ്ഞിട്ട് വാങ്ങിയ പണം കൊണ്ട് ബൈക്ക് വാങ്ങാൻ കൊടുക്കുന്നത്, അഴിമതി വീട്ടിൽ നിങ്ങൾ പലരും നടത്തുമ്പോൾ അത് പിടിക്കപ്പെടുന്നത് അഴിമതി. ഈ അഴിമതി സ്ഥൂല രാഷ്ട്രീയത്തിൽ അഴിമതി നടക്കുന്നുണ്ട്, അതേസമയം സൂക്ഷ്മ രാഷ്ട്രീയത്തിലും അഴിമതി നടക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഈ സ്ഥൂലം സൂക്ഷ്മം എന്നുള്ളത് പല തരത്തിൽ പലതിനെ, പല കാര്യങ്ങളെ അഡ്രസ്സ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കാറുണ്ട്. ഇത് പക്ഷേ ഭാഷയിലേക്ക് വരുമ്പോൾ എങ്ങനെയാണ് സ്ഥൂലം സൂക്ഷ്മം എന്നുള്ളത് അടയാളപ്പെടുത്തുന്നത് എന്നതാണ് നമ്മൾ പ്രധാനമായും മനസ്സിലാക്കേണ്ടത്. ഭാഷയിലേക്ക് വരുമ്പോൾ എങ്ങനെയാണ് സൂക്ഷ്മത, സ്ഥൂലത എന്നിവയെ വിലയിരുത്തുക എന്നുള്ളതാണ് നമ്മൾ പ്രധാനമായും ചർച്ച ചെയ്യുന്നത്. ഇപ്പോൾ എങ്ങനെയാണ് ഒരു കാര്യത്തെ സൂക്ഷ്മവും സംക്ഷിപ്തവുമായി പ്രയോഗിക്കുന്നത് എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഭാഷയ്ക്ക് മികവുണ്ടാവുന്നത്. ഇപ്പോൾ ലോകത്തൊന്നും വെളിച്ചം വേണമെന്നില്ല, ഇരുട്ടാണ് നല്ലത്. ഇരുട്ടുണ്ടെങ്കിൽ ഈ ഘട്ടകാലത്ത് ഇരുട്ടിൻ്റെ മഹിമയാണ് പ്രധാനം എന്നൊക്കെ എഴുതുന്നതിനേക്കാൾ എത്രയോ നല്ലതാണ്, എത്രയോ ചുരുക്കിയും ഹൃദയത്തിലേക്ക് നേരിട്ടും കൊടുക്കുന്നതായിരുന്നു വെളിച്ചം ദുഃഖമാണുണ്ടെങ്കിൽ തമസല്ലോ സുഖപ്രദം എന്നുള്ളത്. രണ്ട് വരിയേ ഉള്ളൂ, വളരെ സൂക്ഷ്മമായിട്ട് പറയാം. വളരെ സൂക്ഷ്മമായിട്ടൊരു ഒരു കാര്യത്തെ കവിതയിൽ അഡ്രസ്സ് ചെയ്യുമ്പോൾ അതൊരു വലിയ വിഷയത്തിലേക്ക് നമ്മളെ കൊണ്ടുപോകാൻ പര്യാപ്തമാവുന്നു. അതിനിപ്പം അതിനെ സ്ഥൂലമായിട്ട് നിങ്ങളൊരു ഒരു സ്ഥൂലം എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, വലിപ്പമുള്ളത്, വലിപ്പ കൂടുതലുള്ളത്, തടിച്ചത് എന്നൊക്കെ അർത്ഥം. ഈ വെളിച്ചം ദുഃഖമാണുണ്ണീ തമസല്ലോ സുഖപ്രദം എന്ന് പറയുന്ന, എന്ന് സൂക്ഷ്മമായി പറഞ്ഞ കാര്യത്തെ വേണമെങ്കിൽ നിങ്ങൾക്ക് ഒരു 10 പേജ് ഉപന്യസിക്കാം. ഈ ലോകത്ത് നടക്കുന്ന കാര്യങ്ങളെല്ലാം കാണാൻ വയ്യാത്ത കാഴ്ചകളാണ് നടക്കുന്നത്. അപ്പോൾ അത് കാണാതിരിക്കാൻ ഇരുട്ടാണ് നല്ലത്, കാരണം ഇരുട്ടാണെങ്കിൽ ഒന്നും കാണണ്ടല്ലോ. ലോകം ഇരുട്ടിൽ മൂടിയിരിക്കുകയാണ്, ഇരുട്ടിൻ്റെ കാലം വന്നിരിക്കുന്നു.
അങ്ങനെയൊക്കെ പലതരത്തിൽ അതിനെ വ്യാഖ്യാനിച്ച് ഇങ്ങനെ പോവാം. പക്ഷെ ഇതൊക്കെ വ്യാഖ്യാനിച്ച് പോകുന്നതിനേക്കാൾ അതിൻ്റെ രണ്ട് വരി കൊണ്ട് സൂക്ഷ്മമായി ഈ കാര്യത്തെ പറയാൻ സാധിക്കും. ഇപ്പോൾ കവി പറയുന്നു, ഇപ്പോൾ കുമാരനാശാനൊക്കെ പറഞ്ഞു, നെല്ലിൻ ചുവട്ടിൽ മുളയ്ക്കും കാട്ടുപുല്ലല്ല സാധു പുലയൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് ഇവിടെയുള്ള അടിയാളരായിട്ടുള്ള മനുഷ്യരുടെ പ്രാണസങ്കടങ്ങളെക്കുറിച്ച് അഡ്രസ്സ് ചെയ്യാനും അവരുടെ പ്രതിഷേധം ഉച്ചസ്ഥലം വിളിച്ചു പറയാനും ഈ രണ്ട് വരികൾ മതിയാവും. അല്ലാതെ ഇവിടുത്തെ പാടത്ത് പണിയെടുക്കുന്ന ആൾ പീഡിപ്പിക്കപ്പെടുന്നു എന്നുള്ളത് കവിതയിൽ ഇങ്ങനെ അവർ പീഡിപ്പിക്കപ്പെട്ടു ഉപദ്രവിക്കപ്പെട്ടു എന്നിങ്ങനെ വൃഥാ എഴുതിയിട്ട് കാര്യമില്ല. രണ്ട് വരികൾ സൂക്ഷ്മമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ ആ ഒരു അനുഭവത്തിലേക്ക് വായനക്കാരെത്തുകയും ഭാഷയുടെ ഭംഗി കൊണ്ടും കുറുക്കി കൊള്ളുന്ന അതിൻ്റെ ശൈലി കൊണ്ടും അതിൻ്റെ സൂക്ഷ്മത കൊണ്ടും അത് വായനക്കാരെ ഉണർത്തുന്നവയാവും. പക്ഷെ ആ ഘട്ടങ്ങളിലൊന്നും സ്ഥൂലമായ ഭാഷ പ്രയോജനം ചെയ്യുകയില്ല. സൂക്ഷ്മമായതെപ്പോഴും ചുരുങ്ങിയ വാക്കുകൾ കൊണ്ട് സൂചിപ്പിക്കുന്നതായിരിക്കും, വളരെ ചെറുതായിരിക്കും. വളരെ ചുരുക്കി പറയുന്നത് ആയിരിക്കും എന്നൊക്കെയാണ്, അതാണ് അതിൻ്റെ വാസ്തവമെന്ന് പറയുന്നു. അതുപോലെ അങ്ങനെ എത്ര ഉദാഹരണങ്ങളുണ്ട് ഭാഷയെ സംബന്ധിച്ച് സ്ഥൂലത സൂക്ഷ്മത ചൂണ്ടിക്കാണിക്കുവാനായിട്ട്. ധാരാളം ഉദാഹരണങ്ങൾ ഉണ്ട് വളരെ ചുരുക്കി. അതിപ്പോൾ കവിതയിൽ നിന്ന് തന്നെ പറയുന്നതാണ് കൂടുതലായിട്ട് ഉചിതം എന്ന് പറയുന്നത്. ഇപ്പോൾ കാക്ക കുത്തി വലിക്കുന്നു, ചത്ത പെണ്ണിൻ്റെ കണ്ണുകൾ മുലചപ്പി വലിക്കുന്നു, നരവർഗ നവാതിഥി എന്ന് പറയുന്നത് രണ്ട് വരികയുണ്ടല്ലോ, ഇതൊക്കെ അക്കിത്തത്തിൻ്റെ വരികളാണ്. ഈ റോഡ് സൈഡിൽ മരിച്ചു കിടക്കുന്ന സ്ത്രീയുടെ, ആ സ്ത്രീ മരിച്ചു കഴിഞ്ഞിട്ടും അതിൻ്റെ പാല് കുടിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന അതിൻ്റെ കുഞ്ഞ്, അനാഥനായിട്ടുള്ള കുഞ്ഞ് റോഡരികിൽ കിടക്കുന്നതിനെയാണ് അവിടെ അങ്ങനെ എഴുതുന്നത്. പീഡികത്തിണ്ണ വീടാക്കിയൻ സഹോദരി മയങ്ങവേ മാളിക പണിയും ഈ ഞാൻ മരിക്കണം എന്ന് പി കുഞ്ഞിരാമൻ നായർ എഴുതിയിട്ടുണ്ടല്ലോ. ഇതൊക്കെ രണ്ട് വരികൾ കൊണ്ടൊരു വലിയ ആശയത്തെ, വലിയൊരു പ്രശ്നത്തെ പൂരിപ്പിക്കാൻ തക്കവണ്ണമുള്ളതാണ്. അപ്പോൾ കവിതകളുടെ ഘടന പലപ്പോഴും സൂക്ഷ്മമായിരിക്കും. വളരെ സൂക്ഷ്മമായിട്ടുള്ളൊരു ഘടനയാണ് കവിതകളുടേത് ഉണ്ടാവുക. അപ്പോൾ അതിൽ തന്നെ അതിസൂക്ഷ്മമായിട്ടുള്ള കവിതകളാണ് ഹൈക്കു കവിതകൾ എന്നൊക്കെ നമ്മൾ വിശേഷിപ്പിക്കുന്ന കവിതകൾ എന്ന് പറയുന്നത്. പക്ഷേ നോവൽ സാഹിത്യം പോലെയുള്ള കാര്യങ്ങളെല്ലാം, നോവൽ, നീണ്ട കഥകൾ, ഇതൊക്കെ പലപ്പോഴും സംഭവങ്ങളെ സ്ഥൂലമായി വിവരിക്കുന്ന രീതിയാണ്. പറയുന്ന കാര്യങ്ങളെ പരത്തി പറഞ്ഞുകൊണ്ട് അതിൻ്റെ എല്ലാ മേഖലകളിലേക്കും പോയി വായനക്കാരൻ്റെ ഭാവനയ്ക്കൊന്നും വിട്ടുകൊടുക്കാതെ നോവലിസ്റ്റ് തന്നെ പറയാനുള്ള മുഴുവൻ കാര്യങ്ങളും പറഞ്ഞിട്ടാണ് ഒരു നോവൽ പലപ്പോഴും അവസാനിപ്പിക്കുന്നത്. ഏതാണ്ട് 10-350 പേജൊക്കെ ഉള്ള നോവൽ കാര്യങ്ങളെ പരത്തി ഒരു വലിയ ഹ്യൂമൻ ഡോക്യുമെൻ്റ് എന്ന നിലയിലാണ് പലപ്പോഴും നോവലുകളൊക്കെ അവതരിപ്പിക്കപ്പെടുക. അപ്പോൾ അതൊക്കെ സ്ഥൂലമായിട്ടുള്ള അവതരണമാണ്. പലപ്പോഴും നോവലുകളുടെ അവതരണമൊക്കെ വളരെ സ്ഥൂലമായിട്ടുള്ള അവതരണമാണ്. പക്ഷെ ചിലപ്പോൾ അതിനുള്ളിലെല്ലാം സൂക്ഷ്മമായിട്ടുള്ള ചില വരികളുണ്ടാവും. ഇപ്പം മരണം രംഗബോധമില്ലാത്ത കോമാളിയാണ് എന്ന് MT തൻ്റെ മഞ്ഞ് എന്ന് പറയുന്ന നോവലിലൊരു വാചകമായിട്ട് വരുന്നുണ്ട്. മഞ്ഞ് ഒരു നോവലാണ്, സാമാന്യം അത്ര വലിയ നോവലെന്നല്ലെങ്കിൽ ഒരു ഇടത്തരം നോവലാണ് അതിന് വലിപ്പം കൊണ്ട്, കൃതിയുടെ പ്രാധാന്യം കൊണ്ടും അതിൻ്റെ മികവ് കൊണ്ടും അതിന് ഒന്നാം തരം നോവൽ തന്നെയാണ്. പക്ഷേ ഒരു ബോധധാരാ നോവലാണ്. പക്ഷെ അതിലൊരു വാക്ക്, ഇപ്പം മരണം രംഗബോധമില്ലാത്ത കോമാളിയാണ് എന്ന് പറയുന്നത് ഒരു സൂക്ഷ്മമായ പ്രയോഗമാണ്. ആ സൂക്ഷ്മത എപ്പോഴും അതിനകത്തുണ്ട്, മഞ്ഞിനകത്ത് അതുണ്ട്. അപ്പോൾ ഒരു നോവൽ സ്ഥൂലമായി തന്നെ പറഞ്ഞുകൊണ്ടിരിക്കെ അതിനകത്തൊരു വരി ചിലപ്പോൾ സൂക്ഷ്മമായിട്ട് പറയുന്നുണ്ടാവാം, അതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. അപ്പോൾ സ്ഥൂലതയും സൂക്ഷ്മതയും പലപ്പോഴും ഒന്നിച്ച് തന്നെ പോകുന്ന ഒന്നാണ്. സ്ഥൂലമെന്ന് പറയുന്നത് വളരെ വലിപ്പം കൂടിയത്, തടിച്ചത് എന്നൊക്കെയാണ് അർത്ഥം. അപ്പം ഞാനിപ്പോൾ പറഞ്ഞത് സ്ഥൂലത സൂക്ഷ്മത എങ്ങനെ സാഹിത്യത്തിൽ പ്രവർത്തിക്കുന്നു എന്നുള്ളതിനെ പറ്റിയാണ് ഇപ്പോൾ ഞാൻ ഈ ഉദാഹരണം പറഞ്ഞത്. അപ്പം ഞാനിത് വസ്തുതലത്തിൽ എന്താണ് സ്ഥൂലത സൂക്ഷ്മത എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിപ്പോൾ രാഷ്ട്രീയത്തിൽ എന്താണിത്, രാഷ്ട്രീയം പോലെയുള്ള വിഷയങ്ങളെ കൈകാര്യം ചെയ്യുമ്പോൾ നമ്മൾ സ്ഥൂലത സൂക്ഷ്മത എന്ന് പറയുന്നത് എന്താണ് എന്ന് പറഞ്ഞു.
അത് കഴിഞ്ഞ് നമ്മൾ സാഹിത്യത്തിൽ എന്താണ് സ്ഥൂലത സൂക്ഷ്മത എന്ന് പറഞ്ഞു. ഇനിയിപ്പോൾ പ്രസംഗം പോലെയുള്ള കലകളിലൊക്കെ ഈ സ്ഥൂലമായിട്ടുള്ളതും സൂക്ഷ്മമായിട്ടുള്ളതുമുണ്ട്. ഇപ്പോൾ നമ്മുടെ ചില പല പ്രഭാഷണങ്ങളും മണിക്കൂറുകൾ നീണ്ടു നിൽക്കുന്ന പ്രഭാഷണങ്ങളാണ്. മണിക്കൂറുകൾ നീണ്ടു നിൽക്കുന്നു, അത് കേട്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ ഇരുന്ന് ഉറങ്ങിപ്പോകുന്നു, അങ്ങനെ സംഭവിക്കും. ആൾ പ്രസംഗിക്കുന്ന ആളിങ്ങനെ പറയുകയാണ്, ഞാൻ ഊന്നി ഊന്നി പറയുകയാണ് എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പ്രസംഗിക്കുകയാണ്. പക്ഷേ സംഭവിക്കുന്നത് മുമ്പിലിരിക്കുന്ന ആളുകളെല്ലാം ഉറങ്ങിപ്പോവാണ്. നേരെ മറിച്ച് വിശ്വവിഖ്യാതമായ പല പ്രസംഗങ്ങളും വളരെ മിനിറ്റുകൾ മാത്രം നീണ്ടു നിൽക്കുന്നവയാണ്. ലോകത്തെ ഒന്നാകെ ത്രസിപ്പിച്ച പ്രസംഗങ്ങൾ, ലോകത്തെ ഒന്നാകെ മാറ്റിമറിക്കാൻ പ്രാപ്തമായിട്ടുള്ള പ്രധാനപ്പെട്ട പല പ്രഭാഷണങ്ങൾ, ഇപ്പോൾ വിവേകാനന്ദൻ്റെ ചിക്കാഗോ പ്രസംഗമൊക്കെ വളരെ ചുരുങ്ങിയ മിനിറ്റുകൾക്കുള്ളിൽ പറഞ്ഞ് അവസാനിപ്പിച്ചിട്ടുള്ള പ്രസംഗങ്ങളാണ്. പക്ഷേ അതൊക്കെ വളരെ ലോക പ്രശസ്തങ്ങളാണ്. വളരെ ചുരുങ്ങിയ വാക്കുകളിൽ സൂക്ഷ്മമായി തങ്ങൾക്ക് പറയാനുള്ള കാര്യങ്ങൾ പറയുവാനുള്ള ശേഷി അത് പ്രഭാഷണ കലയിലുമുണ്ട്. അപ്പോൾ പ്രഭാഷണ കലയിലും സൂക്ഷ്മതയ്ക്കാണ് പ്രാധാന്യം. സൂക്ഷ്മമായിട്ട് എത്രമാത്രം സൂക്ഷ്മമായി പറയുന്നുവോ അത്രത്തോളമാണ് പ്രഭാഷണ കലയും മികച്ചു നിൽക്കുന്നത്. ഇനി പ്രഭാഷണം മാത്രമല്ല, ചലച്ചിത്രങ്ങൾ പോലെയുള്ള മാധ്യമങ്ങളിലും സൂക്ഷ്മമായി പറയുന്നതിനാണ് പുതിയ കാലത്തൊക്കെ ചലച്ചിത്രങ്ങൾ വളരെ പ്രാധാന്യം കൊടുക്കുന്നത്. വളരെയധികം നീണ്ടു പോവാതെ 3 മണിക്കൂറും 3.5 മണിക്കൂറൊക്കെ നീണ്ടു കിടന്നിരുന്ന സിനിമകൾ പലപ്പോഴും 2 മണിക്കൂറിലേക്കും 1 മണിക്കൂർ 45 മിനിറ്റിലേക്കൊക്കെ ചുരുങ്ങി ഇന്ന് മാറിയിട്ടുള്ളതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം കുറച്ചുകൂടി സൂക്ഷ്മമായിട്ട് പറയുക എന്നുള്ളതാണ്. കുറേ കാര്യങ്ങളിങ്ങനെ പരത്തി പറഞ്ഞു പോവാതെ വളരെ ചുരുക്കി പറയുക എന്നുള്ളൊരു ഒരു സ്വഭാവം ചലച്ചിത്രങ്ങളും സ്വീകരിച്ചിട്ടുണ്ട്. അത് ഒന്ന് പോയി മാറി വരുന്ന കാലത്തിൻ്റെ ഒരു വ്യത്യാസമാണ്. ഒന്ന് അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ആളുകൾക്ക് അത്രയും സമയം അവിടെ ചെലവിടാനില്ല എന്നുള്ളതിൻ്റെ ഒരു കാരണമുണ്ട്. ആളുകൾക്ക് പെട്ടെന്ന് മടുത്തു പോകുന്നു എന്നുള്ളൊരു കാരണമുണ്ട്. കാലത്തിൻ്റെ ഒരു വേഗത, കാലത്തിൻ്റെ വേഗതയല്ല ആളുകളുടെ ജീവിതത്തിൻ്റെ ഒരു വേഗതയൊക്കെ അതിൻ്റെ പ്രധാനമായിട്ടുള്ളൊരു കാരണമാണ്. അപ്പോൾ എപ്പോഴും ഭാഷയുടെ ഏത് തലത്തിൽ നോക്കുമ്പോഴും സൂക്ഷ്മതയാണ് നല്ലത് എന്ന് പറയാം. ഇപ്പം നാടൻപാട്ടുകൾ എടുത്തോളൂ. ഇപ്പോൾ ഏനി നില ചൊപ്പനം കണ്ടപ്പം ചൊപ്പനം കണ്ടേ എന്ന് പറയുന്നതിൽ നിന്ന് വളരെ സൂക്ഷ്മമായിട്ടുള്ള നിരീക്ഷണമാണ്. ഞാനിന്നലെ ഒരു സ്വപ്നം കണ്ടപ്പോൾ ആ സ്വപ്നം എന്തായിരുന്നു വേറൊരു സ്വപ്നം കാണുന്നതായിരുന്നു എന്നാണ് അതിൻ്റെ രസം, അതിൻ്റെ ഒരു പ്രയോഗം. എന്തും മനോഹരമായിട്ടുള്ളൊരു ഒരു കാവ്യഭാവനയാണെന്ന് നോക്കൂ. അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു അവസ്ഥ നമുക്ക് വന്നാൽ എങ്ങനെ ഇരിക്കുമെന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. നമ്മളൊരു സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുക, ആ സ്വപ്നം എന്താണെന്നറിയോ, ആ സ്വപ്നത്തിൽ നമ്മൾ സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ബോധധാരയുടെ 3-4 തലങ്ങളിലേക്ക് ചിന്തിപ്പിക്കാനൊക്കെ പോന്നിട്ടുള്ള സൂക്ഷ്മമായിട്ടുള്ള വരികൾ നമ്മുടെ നാടൻപാട്ടുകളിലുണ്ടായിട്ടുണ്ട്, നമ്മുടെ കവിതയിലുണ്ടായിട്ടുണ്ട്, ഒക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ എപ്പോഴും സൂക്ഷ്മമായി പറയുന്നത്, ഒരിടത്തേക്ക് കേന്ദ്രീകരിച്ച് പറയുന്നതാണ്, ഫോക്കസ് ചെയ്ത് പറയുന്നതാണ് എപ്പോഴും ഭാഷയെ സംബന്ധിച്ചിടത്തോളം വളരെ അഭികാമ്യമായിട്ടുള്ള കാര്യമെന്ന് പറയാതിരിക്കാൻ കഴിയുകയില്ല. അപ്പോൾ ഈ ഇത് ഈ തരത്തിൽ ഈ നമ്മൾ പലതിനെ പറ്റി പറഞ്ഞല്ലോ. ഇനി ഈ ഈ വിഭാഗത്തിൽപ്പെടുത്താവുന്ന ഒരു പ്രധാനപ്പെട്ട മേഖലയാണ്, അല്ലെങ്കിൽ ഇപ്പോൾ ആധുനിക സമൂഹത്തിന് ഒഴിച്ചുകൂടാനാവാത്ത ഒന്നാണ് നമ്മുടെ മാധ്യമങ്ങൾ എന്ന് പറയുന്നത്. ഇപ്പോൾ ഭാരതത്തിലാണ് നമ്മൾ 4th എസ്റ്റേറ്റ് ആയിട്ടാണ് നമ്മൾ ഇതിനെ പത്രങ്ങളെ കണക്കാക്കുന്നത്. ജുഡീഷ്യറി, എക്സിക്യൂട്ടീവ്, ലെജിസ്ലേച്ചർ, ഇത് കഴിഞ്ഞാൽ ഒരു 4th തൂണായിട്ട് രാജ്യത്തിൻ്റെ 4th പില്ലർ എന്ന നിലയിലാണ് ഒരു വലിയ സ്ഥാനം നമ്മൾ മാധ്യമങ്ങൾക്ക് കൊടുത്തിട്ടുള്ളത്. മാധ്യമങ്ങളുടെ മാധ്യമ ചരിത്രം, അതിലേക്ക് നമ്മൾ പറഞ്ഞു പോകുന്നത് അത് വേറൊരു ടോപ്പിക്കാണ്, വേറൊരു ദിവസം തന്നെ നമ്മൾ സംസാരിക്കേണ്ടുന്ന ഒരു ടോപ്പിക്കാണ്. മാധ്യമങ്ങളിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ മാധ്യമങ്ങളിലാണ് ഭാഷാപ്രയോഗത്തിൽ ഏറ്റവും സൂക്ഷ്മത വേണ്ടത് എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. കാരണം ഒരു പക്ഷേ സാഹിത്യം വായിക്കുന്നവരൊരു ചെറിയ വിഭാഗം ആളുകളായിരിക്കും വായനയോട് താല്പര്യമുള്ള, ചിലപ്പോൾ സ്കൂളിലോ കോളേജിലോ ഒക്കെ പോയി പഠിച്ചിട്ടുള്ളൊരു വലിയ വിഭാഗം, അല്ലാത്തവരും വായിക്കുന്നുണ്ട്, വലിയ വിഭാഗം ഉണ്ട് ഇല്ലെന്നല്ല. വായന ഒരു പക്ഷേ ഒരു ന്യൂനപക്ഷത്തിൻ്റെ ഒരു രുചിയാണ് വായന എന്ന് പറയുന്നത്. വളരെ കുറച്ച് ഒരു ചെറിയ മൊത്തം ജനസംഖ്യ എടുത്തു നോക്കിയാൽ അതിലൊരു ന്യൂനപക്ഷം മാത്രമാണ് വായിക്കുന്നവരുള്ളത്. അതിൻ്റെ എത്രയോ ഇരട്ടി ആളുകൾ സിനിമയൊക്കെ കാണുന്നുണ്ടാവും, പക്ഷെ വായിക്കുന്ന ആളുകളുടെ എണ്ണം മാത്രമേ വരുന്നുള്ളൂ.
പക്ഷേ മാധ്യമങ്ങൾ കാണുന്നവരുടെ എണ്ണം ഇതിനേക്കാളൊക്കെ എത്രയോ എത്രയോ മുകളിലാണ്. പത്രം വായിക്കുന്നവരുടെ എണ്ണം എന്നൊക്കെ പറയുന്നത് ഇതിനേക്കാളൊക്കെ, സാഹിത്യം വായിക്കുന്നവരെക്കാളൊക്കെ എത്രയോ എത്രയോ മുകളിലാണ്. ജീവിതത്തിൻ്റെ എല്ലാ ശ്രേണികളിലുള്ള ആളുകളും പത്രങ്ങൾ വായിക്കാറുണ്ട്. ഇപ്പം ബിസിനസ് ക്ലാസ്സിൽ യാത്ര ചെയ്യുന്ന ആളുകളായിക്കോട്ടെ, സാധാരണ റോഡിൽ ഒരു തട്ടുകട നടത്തുന്ന ഒരു മനുഷ്യനോ ബാബർ ഷോപ്പ് നടത്തുന്ന ഒരു മനുഷ്യനോ ഓട്ടോറിക്ഷ അടിക്കുന്ന ആളോ തെങ്ങേറ്റക്കാരനോ, അങ്ങനെ ജീവിതത്തിൻ്റെ എല്ലാ തുറകളിലും, സയൻറ്റിസ്റ്റോ ഡോക്ടറോ അധ്യാപകരോ, ജീവിതത്തിൻ്റെ പല തുറകളിൽ ജോലി ചെയ്യുന്ന എല്ലാ ആളുകളും ഒരേ സമയം ആശ്രയിക്കുകയും വായിക്കുകയും കാണുകയും ചെയ്യുന്നതാണ് മാധ്യമങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ മാധ്യമങ്ങൾക്ക് എപ്പോഴും ഡോക്ടർമാർക്ക് വായിക്കാനായിട്ടൊരു ഭാഷ, അധ്യാപകർക്ക് വായിക്കാനായിട്ടൊരു ഭാഷ, തെങ്ങുകയറ്റക്കാരനൊരു ഭാഷ അങ്ങനെ കൊടുക്കാൻ കഴിയില്ല. അത് പ്രിൻ്റ് ചെയ്ത് വരുന്നത് ഒരേ ഭാഷയിലാണ്. അപ്പോൾ എല്ലാ തരം വായനക്കാരെയും എല്ലാ വിഭാഗങ്ങളെയും ഉൾക്കൊള്ളുന്ന തരത്തിലാണ് പത്രഭാഷ എപ്പോഴും ക്രമീകരിച്ചിരിക്കുക. എല്ലാ വിഭാഗം ജനങ്ങൾക്കും മനസ്സിലാവുന്ന ഒന്നായിരിക്കണം പത്രഭാഷ. അപ്പോൾ അതെങ്ങനെയാണ് നമ്മൾ തയ്യാറാക്കുക? സാധാരണഗതിയിൽ അപ്പോൾ സാഹിത്യം വായിക്കുന്നവർക്ക് രസിക്കാനായി കുറച്ച് കടുകട്ടിയിൽ പത്രഭാഷ ഉൾപ്പെടുത്താൻ കഴിയില്ല. പത്രഭാഷ എപ്പോഴും തയ്യാറാക്കുന്നത് ഏറ്റവും സാധാരണക്കാരിൽ സാധാരണക്കാരനായ അടിസ്ഥാന വിദ്യാഭ്യാസം മാത്രമുള്ള ഒരാൾക്കും വായിച്ചാൽ കാര്യങ്ങൾ മനസ്സിലാവുന്ന തരത്തിൽ അവതരിപ്പിക്കുക എന്നുള്ളതാണ് പത്രഭാഷയുടെ ഒരു പ്രധാനപ്പെട്ട സവിശേഷത. വളരെ സിമ്പിളായിട്ട് കാര്യങ്ങൾ പറയുക എന്നുള്ളതാണ്. അല്ലാതെ കാര്യങ്ങൾ വിവരിച്ച് വ്യാഖ്യാനിച്ച് വഷളാക്കുക എന്നുള്ളതല്ല പത്രഭാഷയുടെ പ്രത്യേകത. മാത്രമല്ല എങ്ങനെ പരമാവധി കാര്യങ്ങൾ എങ്ങനെ ചുരുക്കി പറയാം എന്നുള്ളത് ഒരു പത്രഭാഷയുടെ ഒരു പ്രധാനപ്പെട്ട പരിഗണനാ വിഷയമാണ്. എങ്ങനെ കാര്യങ്ങളെ ചുരുക്കി പറയാം? ഒരു വലിയ പുഴ പോലെ കിടക്കുന്ന ഒന്നിനെ ഒരു ചെറിയ ഒരു 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 കൈക്കുമ്പിൾ ജലമാക്കി എങ്ങനെ വായനക്കാരിലേക്ക് കൊടുക്കാം എന്നുള്ളതാണ് പത്രങ്ങളെ സംബന്ധിച്ചിടത്തോളം പത്രങ്ങളെപ്പോഴും പത്രഭാഷയുടെ ഏറ്റവും വലിയ പരിഗണന. പിന്നീട് അത് മാത്രമല്ല, ആളുകൾക്ക് മനസ്സിലാവുന്ന പദങ്ങൾ ഉപയോഗിക്കുക, സാധാരണക്കാർക്ക് വായിക്കാനും ഉൾക്കൊള്ളാനും കഴിയുന്ന ശൈലിയിൽ എഴുതുക, അവർക്ക് വായിക്കാൻ തക്കവണ്ണം വളരെ യൂസർ ഫ്രണ്ട്ലി ആയിട്ടുള്ള തരത്തിലുള്ള ഫോണ്ട് തയ്യാറാക്കുക, അങ്ങനെ കാഴ്ചയിലും കെട്ടിലും മട്ടിലും ഒക്കെ ഏറ്റവും സാധാരണ മനുഷ്യന് വായിക്കാൻ തയ്യാറാക്കുന്ന തരത്തിലാണ് നമ്മൾ പത്രഭാഷ ഉണ്ടാകും. അത് ഓരോ പത്രങ്ങൾക്ക് ഓരോ സ്റ്റൈൽ ബുക്ക് ഉണ്ടാവണം, ഓരോ രീതികൾ, ഓരോ തരം എഴുത്ത് രീതികൾ ഉണ്ടാവാം, അപ്രോച്ചുകൾ പലതുണ്ടാവാം. വാർത്തയെ സമീപിക്കുന്ന രീതി ഉണ്ടാവാം, വാർത്തയിലെ രാഷ്ട്രീയ കാഴ്ചപ്പാടുകളിലെ വ്യത്യാസമുണ്ടാവും, വാർത്ത അവതരിപ്പിക്കുന്നതിൻ്റെ ഒരു തത്വശാസ്ത്രം ഉണ്ടാവാം, അതിനെ സംബന്ധിച്ചിട്ടുള്ളൊരു നീതിബോധം, ഇതൊക്കെ വളരെ വ്യത്യസ്തമായിരിക്കും. ഓരോ പത്രങ്ങൾ, ഓരോ മാധ്യമങ്ങൾക്കും അത് വളരെ വളരെ വ്യത്യസ്തങ്ങളായിരിക്കും. ഒന്ന് ഒന്നിനോട് സാമ്യം പുലർത്തുന്നതായിരിക്കില്ല തീർച്ചയായിട്ടും. പക്ഷേ ഭാഷയെ സംബന്ധിച്ച് ഉള്ള ഈ പൊതുതത്വം, ലളിതമായിരിക്കുക എന്ന് പറയുന്നത് ഭാഷയെ സംബന്ധിച്ച് മാധ്യമങ്ങൾ ഉപയോഗിക്കുന്ന ഒരു ഒരു പൊതുതത്വമാണ്. അല്ലാതെ അവയ്ക്ക് പിടിച്ചു നിൽക്കാൻ കഴിയുകയില്ല. വിശേഷിച്ച് വാർത്താ മാധ്യമങ്ങൾക്ക്, പത്രങ്ങൾക്ക് പിടിച്ചു നിൽക്കാൻ കഴിയുകയില്ല. അപ്പോൾ പത്രഭാഷയിൽ ഇനിയാണ് നമ്മുടെ ആ ടോപ്പിക്കിൻ്റെ അകത്തേക്ക് പ്രവേശിക്കുന്നത്. ഇതുവരെ നമ്മൾ പറഞ്ഞത് ഇതിൻ്റെ പുറമേ ഉള്ള പല കാര്യങ്ങൾ, അതിലേക്ക് കൊണ്ടു വരുന്നതിന് വേണ്ടി, സ്ഥൂലത എന്നുള്ള വിഷയത്തിലേക്ക് വരുന്നതിന് വേണ്ടി എനിക്ക് തോന്നിയിട്ടുള്ള ചില ഉദാഹരണങ്ങളാണ് ഞാൻ പറഞ്ഞത്. ഇനി നമ്മൾ ആ വിഷയത്തിലേക്ക് വരികയാണ്. പത്രഭാഷയെ സംബന്ധിച്ചിടത്തോളം പത്രഭാഷ ലളിതമാകുന്നു എന്നത് മാത്രമല്ല, എത്രത്തോളം സൂക്ഷ്മമാകുന്നു എന്നുള്ളതും അതിപ്രധാനമായിട്ടുള്ള കാര്യമാണ്. എത്രത്തോളം ലളിതമാകുന്നു, എത്രമാത്രം സൂക്ഷ്മമാകുന്നു എന്നുള്ളതും പത്രഭാഷയെ സംബന്ധിച്ച് ഒരു പ്രധാനപ്പെട്ട വിഷയമാണ്. വാർത്തകൾ എഴുതുമ്പോൾ പരമാവധി ചുരുക്കി പറയുക എന്ന രീതിയാണ് അവലംബിക്കാറ്. പത്രഭാഷയിലുള്ള സാങ്കേതികമായ സൂക്ഷ്മതയ്ക്ക് ഉള്ള ഉദാഹരണമാണ് ഞാൻ പറയുന്നത്.
പത്രഭാഷയിലുള്ള സാങ്കേതികമായ സൂക്ഷ്മതയ്ക്കുള്ള ഉദാഹരണമാണ് ഞാൻ പറയുന്നത്. ഞാൻ രണ്ട് തവണ ആവർത്തിച്ച് പറഞ്ഞത് അവരി വളരെ ശ്രദ്ധിക്കണം എന്നുള്ളത് കൊണ്ടാണ്. എന്താണ് സാങ്കേതികമായി നമ്മൾ സ്വീകരിക്കുന്ന ഒരു സൂക്ഷ്മത എന്ന് പറയുന്നത്? ഇപ്പോൾ ഉദാഹരണം, ചില വാർത്തകൾ വായിക്കുന്നു. ഇപ്പം ഒരു മന്ത്രിയുടെ പത്രസമ്മേളനത്തെ കുറിച്ചിട്ട് വാർത്ത വന്നു വിചാരിക്കും. കോൾ നിലങ്ങളിൽ കൃഷി ഇറക്കുവാനുള്ള സർക്കാർ തീരുമാനത്തെ അംഗീകരിച്ചുകൊണ്ട് മുഖ്യമന്ത്രി സംസാരിച്ചു എന്ന് ഒരു വാർത്തയുണ്ടെന്ന് വിചാരിക്കാം. കോൾ നിലങ്ങളിൽ കൃഷിക്കാരുടെ കൂടുതൽ പങ്കാളിത്തം ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ വിപുലപ്പെടുത്തേണ്ടതുണ്ടെന്ന് മുഖ്യമന്ത്രി ചൂണ്ടിക്കാട്ടി. ഈ ചൂണ്ടിക്കാട്ടി എപ്പോഴും ഒരു പ്രശ്നമാണ്. ഇങ്ങനെയൊക്കെ ആയിരിക്കും ചിലപ്പോൾ ഒരു വാർത്ത അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആളുകൾ ഒരു പത്രാഫീസിൽ കൊണ്ടു കൊടുക്കുന്നത്. അപ്പോൾ ഒരു സബ് എഡിറ്ററുടെ കയ്യിൽ അത് ആ വാർത്ത കിട്ടുമ്പോൾ അയാളെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ പ്രധാനപ്പെട്ട ആദ്യത്തെ ഒരു ചുവടെന്ന് പറയുന്നത് ഇതിൻ്റെ സ്ഥൂലത ഒഴിവാക്കി കളയുക എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ ആവശ്യമില്ലാത്ത സ്ഥൂലത എല്ലാം ഒഴിവാക്കി കളഞ്ഞ് അതിനെ ചുരുക്കിയെടുക്കുക എന്നുള്ളതാണ് അയാളെ സംബന്ധിച്ചിടത്തോളം അയാളുടെ ഒരു പ്രധാനപ്പെട്ട ഉത്തരവാദിത്തം. അപ്പോൾ ചൂണ്ടിക്കാണിച്ചു എന്നുള്ളത് ചൂണ്ടിക്കാണിച്ചു എന്ന് ഇടയ്ക്കിടയ്ക്ക് പ്രയോഗിക്കേണ്ട കാര്യമില്ല. അതിന് പകരം പറഞ്ഞു എന്നാക്കിയാൽ മതി എന്നദ്ദേഹം പറഞ്ഞു, അല്ലെങ്കിൽ എന്നദ്ദേഹം ചൂണ്ടിക്കാണിച്ചു എന്ന് പറയുന്നതിനേക്കാൾ എന്നദ്ദേഹം പറഞ്ഞു എന്ന് പറഞ്ഞാൽ പറഞ്ഞു ആ മൂന്ന് അക്ഷരങ്ങൾ കൊണ്ട് കാര്യം സാധിക്കും. മറ്റേതാണെങ്കിൽ അഞ്ചക്ഷരം വേണം. അപ്പോൾ അഞ്ചക്ഷരത്തിൽ നിന്ന് അഞ്ചക്ഷരത്തിൻ്റെ സ്ഥൂലതയിൽ നിന്ന് മൂന്നക്ഷരത്തിൻ്റെ സൂക്ഷ്മതയിലേക്ക് സാങ്കേതികമായി ആ വാർത്തയെ മാറ്റാൻ കഴിയും. അപ്പോൾ സ്ഥൂലതയിൽ നിന്ന് സൂക്ഷ്മതയിലേക്ക് ഉള്ളൊരു ഒരു ഒരു പ്രയാണമാണത്. ഇപ്പോൾ ചില വാർത്തകൾ, ഇപ്പോൾ സംഘടനാ തിരഞ്ഞെടുപ്പുമായിട്ടൊക്കെ ബന്ധപ്പെട്ട ചില വാർത്തകൾ പത്രാഫീസുകളിൽ വരും. കമ്മിറ്റി ഭാരവാഹികളെ തിരഞ്ഞെടുത്തു എന്ന് പറയുന്നത് ഇത്ര നമ്പർ ബൂത്തിലെ ഇന്ന രാഷ്ട്രീയ പാർട്ടിയുടെ ഇന്ന കമ്മിറ്റി രൂപീകരിച്ചു എന്ന് പറഞ്ഞാൽ അതിന് കുറേ ഭാരവാഹികളുടെ പേരുകളുണ്ടാവും. കൺവീനറ്, ട്രഷറർ, കമ്മിറ്റി സെക്രട്ടറി, പ്രസിഡൻറ്റ്, വൈസ് പ്രസിഡൻറ്റുമാർ, കമ്മിറ്റി അംഗങ്ങൾ, എക്സിക്യൂട്ടീവ് അംഗങ്ങൾ, ഇങ്ങനെ ഈ എഴുതിക്കൊണ്ടുവന്ന് കൊടുക്കുന്നവൻ്റെ ആഗ്രഹം ഈ എല്ലാ വാർത്തയും അടിച്ചു വരണം എന്നാണ്, എല്ലാവരുടെയും പേര് വരണം എന്നാണ്. പക്ഷെ പത്രക്കാരെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ടത് മാത്രം അച്ചടിക്കാൻ കഴിയുള്ളൂ. അപ്പോൾ അവരെന്ത് ചെയ്യും? അതിൽ നിന്ന് നമുക്ക് കൊടുക്കാവുന്ന ഒരു കമ്മിറ്റി രൂപീകരണമാണെങ്കിൽ അതിനൊരു ഒരു തീരുമാനം എടുത്തിട്ടുണ്ടാവും. ഒരു പത്രത്തിൻ്റെ എഡിറ്റോറിയൽ ബോർഡിനൊരു തീരുമാനം ഉണ്ടാവും. സെക്രട്ടറി, പ്രസിഡൻറ്റ്, ജോയിൻറ്റ് സെക്രട്ടറി, വൈസ് പ്രസിഡൻറ്റ്, ട്രഷറർ, ഇത്ര ആളുകളുടെ പേര് മാത്രമേ വാർത്തയിൽ ഉൾപ്പെടുത്തൂ. ഇത് ചില പ്രധാനപ്പെട്ട പത്രങ്ങളുടെ ഒരു പോളിസിയാണ്. അപ്പോൾ ഈ ബാക്കിയുള്ള ഈ മലമാലയായിട്ട് കിടക്കുന്ന ആളുകളുടെ പേരുകൾ ഒഴിവാക്കിയാൽ കുറച്ചുകൂടി സൂക്ഷ്മമായിട്ട് വാർത്ത പറയും. സൂക്ഷ്മം എന്ന് പറഞ്ഞാൽ പ്രത്യേകം ശ്രദ്ധിക്കണം, ടെക്നിക്കലി ഉള്ള സാങ്കേതികമായ സൂക്ഷ്മതയാണ് ഞാൻ പറയുന്നത്. സൂക്ഷ്മതയ്ക്ക് ഭാഷാപരമായ സൂക്ഷ്മതയുണ്ട്, അത് വേറെ വിഷയമാണ്, അതിലേക്ക് നമ്മൾ വരും. അപ്പോൾ അത് ചുരുക്കി ഇപ്പോൾ ഉദാഹരണത്തിന് എഴുതി കൊടുക്കുന്ന ആളുകൾ ഇപ്പം ഇങ്ങനെ എഴുതിയിട്ടുണ്ടാവും: സുഭാഷ് ജോയിൻറ്റ് സെക്രട്ടറി, രമേഷ് ജോയിൻറ്റ് സെക്രട്ടറി, രാധാകൃഷ്ണൻ ജോയിൻറ്റ് സെക്രട്ടറി. ജോയിൻറ്റ് സെക്രട്ടറിമാർ കുറേ ഉണ്ടാവും ചിലപ്പം. അപ്പോൾ എങ്ങനെയാണ് അതിനെ നമുക്ക് ചുരുക്കാൻ കഴിയുക? സുമേഷ്, രാധാകൃഷ്ണൻ, രമേഷ് എന്ന് പറഞ്ഞിട്ട് ഒരു ബ്രാക്കറ്റിൽ ജോ കുത്ത് സെക്ര മാർ എന്നെഴുതിയ, അല്ലെങ്കിൽ ജോ സെക്രട്ടറിമാർ എന്നാക്കിയാൽ ജോയിൻറ്റ് സെക്രട്ടറിമാർ എന്ന് വായിക്കുന്ന ആളുകൾക്ക് മനസ്സിലാവും. അല്ലാതെ സുമേഷിൻ്റെ ബ്രാക്കറ്റിൽ ജോയിൻറ്റ് സെക്രട്ടറി, ഈ നാരായണൻ്റെ, രാധാകൃഷ്ണൻ്റെ ബ്രാക്കറ്റിൽ ജോയിൻറ്റ് സെക്രട്ടറി, ഓരോരുത്തരുടെ ബ്രാക്കറ്റിൽ പ്രത്യേകം ജോയിൻറ്റ് സെക്രട്ടറി എന്ന് എഴുതേണ്ടതില്ല. അങ്ങനെ എഴുതുമ്പോൾ പത്രത്തെ സംബന്ധിച്ച് അതിൻ്റെ സ്ഥലനഷ്ടം വളരെ പ്രധാനപ്പെട്ടതാണ്. പത്രം ഇറക്കുമ്പോൾ അതിൻ്റെ പേജുകളുടെ എണ്ണവും അച്ചടിക്കാനുള്ള ചെലവും ഒക്കെ വളരെ പ്രധാനമാണ്. പരസ്യവും വാർത്തകളും തമ്മിലുള്ള അനുപാതം വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ പത്രങ്ങൾ എപ്പോഴും വാർത്തകളെ സൂക്ഷ്മമായി, സാങ്കേതികമായി തന്നെ വളരെ സൂക്ഷ്മമായിട്ട് എത്ര കോളം അതിനകത്ത് ചുരുക്കി പറയാമെന്നുള്ളതാണ് അതിൻ്റെ ഒരു
ലക്ഷ്യം, സാങ്കേതികമായ ലക്ഷ്യം. ഈ ഇങ്ങനെ സാങ്കേതികമായിട്ടുള്ള ഈ ലക്ഷ്യത്തിൻ്റെ പുറകിൽ മറ്റൊരു ഉദ്ദേശം കൂടിയുണ്ട്. ആ ഉദ്ദേശം എന്ന് പറയുന്നത് വാർത്ത വായിക്കുമ്പോഴേ വാർത്തയുടെ പ്രസൻറ്റേഷന് തന്നെ ഒരു ആദ്യമധ്യാന്ത പൊരുത്തം ഉണ്ടായിരിക്കണം. ഇപ്പോൾ ഒരു അപകട വാർത്ത എഴുതുമ്പോൾ ആദ്യം സ്ഥലം ഇന്ന സ്ഥലത്ത് വെച്ച് നടന്നു എന്നുള്ളത് സൂചിപ്പിക്കുകയാണ്. ഇപ്പോൾ തൃശ്ശൂർ, ഇപ്പോൾ പാവർട്ടി എന്ന് പറയുന്ന ഒരു ഡേറ്റ് ലൈനിന് കീഴിൽ ഇങ്ങനെയാണ്. ഇപ്പോൾ പാലയൂരിനും പാവർട്ടിക്കും ഇടയിൽ ഇന്ന ജംഗ്ഷനിൽ വെച്ച് ആണ് സംഭവം. അതായത് വെൻ വേർ ഹൂ വാട്ട് വൈ ഹൗ, ഈ തത്വം പാലിക്കണം ഒരു വാർത്ത എപ്പോഴും. വെൻ വേർ ഹൂ വാട്ട് വൈ ഹൗ, ഇത് വാർത്തയ്ക്കകത്തുണ്ടായിരിക്കണം. എവിടെ എപ്പോൾ എന്നുള്ളത്, എവിടെ വെച്ച് എന്നുള്ളത്, ആര് എന്നുള്ളത്, എന്ത് എന്നുള്ളത്, എങ്ങനെ എന്നുള്ളത്, ഇതൊക്കെ ഇതെല്ലാം ഉൾപ്പെടുന്ന ഒന്നായിരിക്കണം വാർത്ത. അപ്പം ഇന്ന സ്ഥലത്ത് വെച്ച് നടന്നു എന്നുള്ളത്, എന്തെല്ലാം വാഹനങ്ങൾ തമ്മിലാണ് കൂട്ടിയിടിച്ചത് എന്നുള്ളത്, പിന്നെ അടുത്തത് മരണം പോലുള്ള അത്യാഹിതങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് ഉൾപ്പെടുത്തുന്നു, അതിൻ്റെ പേരുകൾ ഉൾപ്പെടുത്തുന്നു. ഇത്രയും പ്രധാനപ്പെട്ട കാര്യം പറഞ്ഞിട്ടേ പിന്നെ ഈ നടന്ന സംഭവത്തിലേക്ക് കടക്കുകയുള്ളൂ. ഇന്ന സ്ഥലത്തുനിന്ന് ഇത്ര ഇങ്ങനെ വരികയായിരുന്നു, അതിവേഗതയിലായിരുന്നു വന്നിരുന്നത്, അല്ലെങ്കിൽ അതിൻ്റെ മറ്റ് കാരണങ്ങളിലേക്ക്, ആളുകൾ ഓടിക്കൂടിയത്, ആളുകൾ ഓടിക്കൂടിയിട്ട് എന്തെല്ലാം കാര്യങ്ങളാണ് അവിടെ ചെയ്തത്, അപകട കാരണം തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ പിന്നീടാണ് ആ വാർത്തയുടെ വിശദീകരണമായിട്ട് വരുന്നത്. അപ്പോൾ വാർത്തയ്ക്ക് ഒരു അത് നിങ്ങൾ ജേർണലിസം പഠിക്കുമ്പോൾ വിശദമായിട്ട് പഠിക്കും. പിരമിഡ് രീതി, വെർട്ടിക്കൽ പിരമിഡ് രീതിയിലൊക്കെ വാർത്തകൾ എഴുതുന്ന, വാർത്തകൾ പ്രസൻറ്റ് ചെയ്യുന്ന രീതിയുണ്ട്. അപ്പം ഇതിൻ്റെ ഒക്കെ ലക്ഷ്യമെന്ന് പറയുന്നത്, അല്ലെങ്കിൽ ആദ്യമേ തന്നെ ആളുകൾ ഓടിക്കൂടിയതും സംഭവം എന്താണെന്ന് പറയാതെ ആളുകൾ ഓടിക്കൂടിയതും ഇതിനെപ്പറ്റിയൊക്കെ ആദ്യം വിവരിച്ച് അപകടത്തിൻ്റെ പ്രധാനപ്പെട്ട വാർത്ത താഴേക്ക് പോയി കഴിഞ്ഞാൽ കുറച്ചുകൂടി നന്നായിട്ട് വാർത്ത അവതരിപ്പിച്ചിട്ടുള്ള മറ്റൊരു പത്രമായിരിക്കും ആളുകളെപ്പോഴും സെലക്ട് ചെയ്യുക. കാരണം ആളുകൾക്ക് അവർ അറിയേണ്ടുന്ന കാര്യങ്ങൾ ആദ്യം അറിയിച്ച ശേഷം പിന്നീട് അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നതാണ് വായനയുടെ ഒരു രീതി എന്ന് പറയുന്നത്. അപ്പോൾ ഈ സൂക്ഷ്മത, ഘടനാപരമായിട്ടുള്ളൊരു സൂക്ഷ്മതയും പത്രഭാഷയിലെപ്പോഴും ഉണ്ടായിരിക്കണം. ഘടനാപരമായിട്ട് വളരെ സൂക്ഷ്മത പാലിക്കേണ്ടുന്ന ഒന്നാണ് പത്രത്തിലെ അവതരണം എന്ന് പറയുന്നത്. അപ്പോൾ വാർത്തകൾ തയ്യാറാക്കുമ്പോൾ അതിൻ്റെ ഒരു പരിഗണന രീതിയുണ്ട്. ആദ്യം എന്താണ് സംഭവം, എവിടെ വെച്ച് നടന്നു, ആരെല്ലാമാണ് അതിൽ ഉൾപ്പെട്ടത്, പിന്നെ അതിൻ്റെ ഫലങ്ങൾ എന്ത്, പിന്നെ അവിടെ നടന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതിൻ്റെ വാൽക്കഷണം, അത് അവസാനം അതിൻ്റെ കൺക്ലൂഷനിലേക്ക് പോവുക എന്ന് പറയുന്നു. അപ്പോൾ ഇത് വളരെ ചുരുക്കി എന്ന് പറയുന്നത്, ഇപ്പോൾ 28 വയസ്സായിരുന്നു എന്ന് പറയുന്നതിന് പകരം ബ്രാക്കറ്റിൽ 28, ഇപ്പോൾ ഒരാൾക്ക് അപകടത്തിൽ പരിക്കുപറ്റുകയോ മരിക്കുകയോ ചെയ്തു, അയാളുടെ പേര് കഴിഞ്ഞിട്ട് 28 വയസ്സായിരുന്നു എന്നൊക്കെ പണ്ട് പത്രഭാഷയിൽ ഉപയോഗിച്ചിരുന്നു. ഭാഷ, പത്രത്തിലുള്ള ഭാഷ കുറേ കൂടി സൂക്ഷ്മമായപ്പോൾ അത് ബ്രാക്കറ്റിൽ കൊടുത്തു 28 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാൾക്ക് 28 വയസ്സ് എന്നുള്ളത് വായനക്കാർക്ക് മനസ്സിലാവും, അത് അണ്ടർസ്റ്റുഡ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ അങ്ങനെ ഒരു ശീലം വായനയിലും ഉണ്ടായി വന്നു കഴിഞ്ഞിട്ടുണ്ട്. വായനക്കാരുടെയിലും അങ്ങനെ സൂചിപ്പിച്ചു കഴിഞ്ഞാൽ ഇത് സൂക്ഷ്മമായിട്ട് ഈ വാർത്തയെക്കുറിച്ച് പറയുകയാണ് എന്നുള്ള ബോധം വായനക്കാർക്കിടയിലും ഉണ്ടായി വന്നിട്ടുണ്ട് എന്നതാണ് യാഥാർത്ഥ്യം. അപ്പോൾ ഇങ്ങനെ പത്രത്തിൽ ഉപയോഗിക്കുന്ന ഭാഷയുടെ വൈവിധ്യങ്ങളെക്കുറിച്ച് ധാരാളം. ഇനി ഇതിൻ്റെ ഇങ്ങനെ അവതരിപ്പിക്കുന്നതിൻ്റെ കാര്യകാരണങ്ങൾ എന്തൊക്കെയാണ്, അതിൻ്റെ കാര്യകാരണങ്ങളുണ്ട്, അതിൻ്റെ സാങ്കേതികമായ മറ്റ് അവസ്ഥാവിശേഷങ്ങളുണ്ട്, ഇതിലേക്കൊക്കെ നമുക്ക് പോകേണ്ടതുണ്ട്. അപ്പോൾ ഇവിടെ പ്രധാനമായും നമ്മൾ പഠിക്കുന്ന ലേഖനത്തിൽ ഈ പത്രഭാഷയിലെ സ്ഥൂലാവസ്ഥയെക്കുറിച്ചാണ്, സ്ഥൂലതയെക്കുറിച്ചാണ്, ആ സ്ഥൂലതയുണ്ടാക്കുന്ന പ്രശ്നങ്ങളെക്കുറിച്ചാണ്, എങ്ങനെയാണ് സൂക്ഷ്മമായിട്ട് വാർത്ത അവതരിപ്പിക്കേണ്ടത് എന്നുള്ളതിൻ്റെ സാധ്യതയെക്കുറിച്ചൊക്കെയാണ് ഈ ലേഖനം പ്രധാനമായി ചർച്ച ചെയ്യുന്നത്. അപ്പോൾ അത് നമുക്ക് അടുത്തൊരു ദിവസം, അടുത്ത ക്ലാസ്സിൽ നമുക്കത് വിശദമായിട്ട് ചർച്ച ചെയ്യാം. ഇന്നിപ്പോൾ അതിലേക്ക് കടന്നു കഴിഞ്ഞാൽ നമുക്കൊരു ഈ ക്ലാസ്സിൻ്റെ ഒരു ലെങ്ത്ത് കുറച്ച് കൂടിപ്പോവും. നമ്മൾ ഉദ്ദേശിച്ച ഒരു ഇതിനകത്ത് നിൽക്കുകയില്ല, അത് മറ്റൊരു വിഷയം തന്നെ തുറക്കുകയാണ്, കുറച്ച് വിശദമായിട്ട് പറയേണ്ടുന്ന മറ്റൊരു മേഖലയാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കിയിരിക്കുക, ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ വിശദമായിട്ട് പറയാം. ഇന്ന് പറഞ്ഞ കാര്യങ്ങളിൽ സംശയങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. കാരണം സ്ഥൂല രാഷ്ട്രീയം, സൂക്ഷ്മ രാഷ്ട്രീയം എന്നൊക്കെ പറയുന്ന കാര്യങ്ങൾ പഠിക്കുക, പഠിപ്പിക്കാൻ വേണ്ടി ഒരുപാട് സമയം നമ്മൾ പല ക്ലാസ്സുകളിലും മുമ്പ് ഒരു ലേഖനമൊക്കെ ബി എക്കാർക്ക് പഠിക്കാറുണ്ടായിരുന്നു. അത് പഠിപ്പിക്കുന്ന സമയത്തൊക്കെ വളരെയധികം ചോദ്യങ്ങൾ മുമ്പുണ്ടായിട്ടുണ്ട്. അപ്പോൾ സംശയങ്ങൾ ഉണ്ടാവണം. എന്താണ് സ്ഥൂലത, സൂക്ഷ്മത തമ്മിലുള്ള വ്യത്യാസങ്ങളെക്കുറിച്ചൊക്കെ, അടിസ്ഥാനപരമായ വ്യത്യാസങ്ങളെക്കുറിച്ചൊക്കെയാണ് നമ്മൾ പറഞ്ഞത്.
അപ്പോൾ അതിനെക്കുറിച്ച് സംശയങ്ങളുണ്ടെങ്കിൽ വരും ദിവസങ്ങളിൽ നമുക്ക് പരിഹരിക്കാം, ഇൻട്രാക്ഷൻ്റെ സമയത്ത് ചോദിക്കാം. അപ്പോൾ ഇന്നത്തെ ക്ലാസ് തൽക്കാലം അവസാനിപ്പിക്കുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം.